ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഒരു മത്തിപ്പുളി വെക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. നിങ്ങൾ എല്ലാവരും പല രീതിയിൽ മത്തിപ്പുളിയൊക്കെ വെക്കുന്നവരായിരിക്കും. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിന്നിവിടെ ചെറിയ മത്തിയാണ് പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കണേ. വലിയ മത്തി വേണ്ട, വലിയ മത്തിക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മീഡിയം സൈസ് മത്തി ആയാലും കുഴപ്പമില്ല. ഇന്ന് ഞാൻ 1/2 കിലോ ചെറിയ മത്തിയാണ് ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15 ചെറിയ ഉള്ളി എടുത്തു വച്ചിട്ടുണ്ട്. ഇതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഞാനൊരു ചീനച്ചിട്ട അടുപ്പിൽ വെച്ച് ഒരു 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 15 ചെറിയ ഉള്ളി അരിഞ്ഞത്, നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴുകിയെടുക്കണേ. ആ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴുണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലൂടെ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ആ ഉള്ളി വഴുന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. തീ നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ വേണേ. കാശ്മീരി ചില്ലി അല്ല, സാധാ നോർമൽ മുളക് പൊടിയാണ്. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോയ ശ്രദ്ധിക്കണേ അതില്. അതുകൊണ്ടാണ് തീ ചെറുതായിട്ട് നമുക്ക് ചെറിയ തീ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ മുളവിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരണേ. ഇവിടെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന്റെ പകുതി മുറിച്ച് ഇതിലോട്ടിടാം. പകുതി തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അതിലോട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഈ മസാല മൂപ്പിച്ചതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിയിൽ ആവശ്യത്തിന് കുറച്ച് മാത്രം ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം. ബാക്കി നമുക്ക് കറി അലക്കി വയ്ക്കുമ്പോൾ എടുക്കാം. ഇതേ കണ്ടില്ലേ, മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ചട്ടിയിലോട്ട് മാറ്റാം. ബാക്കി വന്ന പുളിയും ചേർത്ത് നമ്മൾ കറി കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി പകുതി തക്കാളി കൂടി ചെറുതായിട്ട് മുറിച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി കൂടെ ഇട്ട ശേഷം നമുക്ക് അരടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. ചെറുതായി തിള വന്ന ശേഷം മാത്രമേ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് നേരത്തെ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മീൻ കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ച് കറി ഒന്ന് തിളപ്പിക്കണം. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് അടച്ചിട്ടേ അടച്ചിടണം. എന്നിട്ടേ കറി ഓഫ് ചെയ്യാൻ പാടുള്ളൂ.
എപ്പോഴും ഓഫ് ചെയ്യണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് വീണ്ടും കറി നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം അരപ്പുമായിട്ട് നമ്മുടെ കറിയെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.